നമസ്കാരം. ചൈതന്യം രാശിസ്ഥിതി ഫലം നിങ്ങളുടെ മുമ്പിലേക്ക്. ഈ ആഴ്ചത്തെ രാശിസ്ഥിതി ഫലം എങ്ങനെയാണെന്ന് നോക്കാം. അശ്വനി ഭരണി കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടരാശി. മേടരാശിക്കാരിലെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാണുന്നവരെ സംബന്ധിച്ചോളം പല പ്രപ്പോസലുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ഒത്തുവരുന്നില്ല. പൊരുത്തം ഉള്ളതുപോലും ചില ചെറിയ ചെറിയ കാരണങ്ങളാൽ ഒഴിവായി പോവുക, മുടങ്ങിപ്പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. നമുക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ലൊരു വിവാഹബന്ധം നമ്മൾ ആലോചിക്കുന്നു, ഉദ്ദേശിക്കുന്നു, പക്ഷേ അത് അങ്ങോട്ട് ശരിയാകുന്നില്ല. എന്താ തടസ്സം എന്നുള്ളത് പല കാര്യങ്ങൾ നോക്കി, അർച്ചന, സ്വയംവരാർച്ചന, വ്രതങ്ങൾ, പ്രാർത്ഥനകളൊക്കെ ചെയ്തിട്ടും ഒന്നും ശരിയാകുന്നില്ല. ഇവിടെ ഏജ് ഓവറായി വരുന്നു. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് കുട്ടികളുമായി. എന്താ ഇത് കാര്യം? സങ്കടം മൊത്തം കുടുംബത്തിൽ, അതിനെ പറ്റിയിട്ടുള്ള വിഷമം. അപ്പം അത് മാറി നല്ലൊരു ബന്ധം ഈ വരുന്ന 3 മാസത്തിനകത്ത് തന്നെ ഉറയ്ക്കാനും കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് നടക്കാനും വിവാഹം അനുകൂലമായി നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ലക്ഷ്മി സ്വയംവര പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് 11 ദിവസം നെയ്ദീപം കത്തിക്കുക, ആ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാവും. മേടം രാശിക്കാരെ സംബന്ധിച്ചുള്ള 2-ാമത്തെ കാര്യത്തിൽ പ്രധാനമായിട്ടും കാണുന്നത് ഗൃഹത്തിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ അനുകൂല സമയം. അതിനുവേണ്ടി ലോൺ എടുക്കുകയോ മറ്റേതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ സമയത്ത് കാര്യങ്ങൾ തീർത്ത് നമുക്ക് കയറാൻ പറ്റും. കാർത്തിക മുക്കാൽ രോഹിണി മകരത്തിലെ ഇടവരാശി. ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പോയി എന്തൊക്കെ ചെയ്താൽ അവസാനം നമുക്കത് ദുരിതത്തിലും ദുഃഖത്തിലും വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇതിനെ ചൊല്ലി വീട്ടിനകത്ത് പ്രശ്നങ്ങളാണ്. സ്വന്തം കാര്യം മാറ്റിവെച്ച് പോയി ഇതെല്ലാം ചെയ്തിട്ട് കൊടുക്കാൻ നമുക്ക് ഇങ്ങനെയാണല്ലോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ. സ്വന്തം കാര്യത്തിൻ്റെ വ്യാപ്തിയും കാര്യങ്ങളും നോക്കുമ്പോൾ അതവിടെ കിടക്കുക. പലിശ കൊടുക്കേണ്ടതും പണയം വെക്കേണ്ടതുള്ള സാഹചര്യങ്ങൾ ഒത്തിരി. വീട് തന്നെ മാറണോ വേണ്ടതെന്നുള്ള അവസ്ഥ. ഇവിടെ തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, അധിക ചിലവുകൾ വന്നുകൊണ്ടേയിരിക്കും. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അധിക ചിലവുകൾ വരും. ഫ്രിഡ്ജിനായിരുന്നാലും ശരി, വാഷിംഗ് മെഷീനായിരുന്നാലും വണ്ടിയുടെ കാര്യത്തിലായാലും ഇതൊക്കെ നമ്മളെ വേട്ടയാണ്. ശ്രദ്ധിക്കേണ്ട സമയമാണ്, പ്രത്യേകിച്ച് വരുന്ന 3 മാസം. ഇവിടെ ശാസ്താവിന് അഷ്ടനീരാഞ്ജനം 8 ശനിയാഴ്ച 7 കിഴി നീരാഞ്ജനം ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ വക ദോഷങ്ങൾ നമുക്ക് അകറ്റി നിർത്താനും കുറയ്ക്കാനും സാധിക്കാൻ ദൈവാധീനം കാണുന്നുണ്ട്. മകരത്തിര തിരുവാതിര പുറത്തിൽ മുക്കാൽ മിഥുന രാശി. മിഥുന രാശിക്കാരിൽ മറ്റാർക്ക് വേണ്ടി എന്തിനു വേണ്ടി പോയാലും അതൊക്കെ നടക്കും. സ്വന്തം കാര്യമാണ് തടസ്സം. സ്വന്തം കാര്യം തടസ്സം എന്ന് പറഞ്ഞാൽ അത് ഇഴഞ്ഞഴിഞ്ഞാൽ നടക്കും. ഒരു ദിവസം കൊണ്ട് നടക്കേണ്ടത് 9 ദിവസം നമ്മളായിട്ട് ഓട്ടിക്കും. അത് ഫയലിൻ്റെ കാര്യമായിരുന്നാലും കിട്ടാനുള്ള സാമ്പത്തിക കാര്യങ്ങളായിരുന്നാലും ഒക്കെ ഇത് തന്നെയാണ് പ്രശ്നം. സാമ്പത്തിക ചിലവുകളാണെങ്കിൽ അധികരിച്ച് നിൽക്കുകയും ചെയ്യും. പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലുണ്ട് ഇതൊക്കെ അഭിനയിക്കുകയാണ്. നമ്മുടെ അവസ്ഥ നമുക്കേ അറിയാം. സാമ്പത്തികം വരുന്നു, അത് 4 വഴിക്ക് പോകുന്ന സ്ഥിതിവിശേഷം. അപ്പം അത് മാറണം. കാര്യങ്ങൾ ഈശ്വരാധീനം, ധനലക്ഷ്മി ഭാവുകം നമുക്ക് അനുകൂലമാകണം. വീട്ടിൽ ഗൃഹസ്ഥാനത്തോ സ്ഥാപനത്തിലോ ലക്ഷ്മി ഉപചാര സമർപ്പണം, അഷ്ടലക്ഷ്മി ഉപചാര സമർപ്പണം ചെയ്ത് കടുംപായസ ഉപചാരം നിവേദ്യമായിട്ടോ ഹോമിക്കുകയോ ചെയ്യുക. വളരെ നല്ല റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. ധനലക്ഷ്മി ഭാവുക യോഗം അനുകൂലമായി പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴിയും സാമ്പത്തികവും ഉണ്ടാകും. തടസ്സങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതീക്ഷിക്കാത്ത അസ്വസ്ഥതകൾ, രോഗാനുദുരിതങ്ങൾ വന്നു തരും. ഓപ്പറേഷൻ വേണോ വേണ്ടതെന്നുള്ള അവസ്ഥ, വീഴ്ചകൾ, പടിയിറങ്ങുമ്പോഴോ ബാത്റൂമിലോ വണ്ടി നിന്നോ, ഇത് കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്. മഹാമൃത്യുഞ്ജയ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് ശരിയായിട്ടുള്ള സമയമാണ്. പുണർത്തിൽ കാൽപോയ മാലിന്യം കർക്കിടകരാശി. ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ 3 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട്, മുടങ്ങിക്കിടക്കുന്ന ചില സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. പൊളിറ്റിക്സ് മേഖലയിൽ അല്ലെങ്കിൽ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാനമാനങ്ങൾക്ക് നമുക്ക്
ചലനം ഉണ്ടാവാനും കൂടെ നമ്മളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ കാല് മാറുന്ന സ്ഥിതിയും നമുക്ക് പണി തരാനുള്ള സാധ്യതയും കൂടുതലാണ്. ശ്രദ്ധയോടുകൂടിയും ക്ഷമയോടുകൂടിയും അന്വേഷണ ബുദ്ധിയാൽ കൂടി കാര്യങ്ങൾ പോയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും, അപവാദവും കേൾക്കേണ്ടി വരും. പ്രത്യേകിച്ച് വരുന്ന 4 മാസം ശ്രദ്ധിക്കേണ്ട സമയമാണ് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ പറ്റുമെങ്കിൽ ശിവക്ഷേത്രത്തിൽ 5 ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പഞ്ചമോപചാരം 5 ക്ഷേത്രത്തിലും ചെയ്യാം. പാല്, കരിക്ക്, എണ്ണ, പനിനീര് അങ്ങനെയുള്ള അഭിഷേകങ്ങൾ 5 ഇടത്തും 5 രീതിയിൽ ചെയ്യും. പുഷ്പാഞ്ജലി നടത്തുക 5 തിങ്കളാഴ്ചയുടെ ചെയ്താലും മതി. ഒരു പരിധിവരെ കാലഘട്ട ദോഷം നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള വഴി ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉണ്ടാവും. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ പ്രതീക്ഷയും റിസൾട്ടും തമ്മിൽ വളരെ അന്തരം ഉണ്ടായിരിക്കുന്നു. 5.5 മാർക്കിൻ്റെ ഇതിൽ എൻട്രൻസ് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർ, സങ്കടവും നിരാശയും ദുഃഖവും ഉണ്ടാവും. ഇത് കവർ ചെയ്ത് മുന്നോട്ടും ദക്ഷിണാമൂർത്തിയെ സ്ട്രോങ് ആയിട്ട് ബലമായിട്ട് നമ്മൾ ആ പാദത്തിൽ വീഴണമെന്ന്. ദക്ഷിണാമൂർത്തിയെ, ദക്ഷിണാമൂർത്തയെ നിത്യം വടമൂല നിവാസിനി കാരുണ്യപൂർണനിധയെ വിദ്യാധിപതയേ നമ എന്നുള്ള മന്ത്രം 1008 തവണ ജപിക്കുകയോ അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുകയോ ചെയ്യണം. കാരണം 1 വർഷം ലോസാകുക എന്നുള്ള കഷ്ടമാണ്. നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ താഴെ വീഴുക, പുറയാകുക എന്ന് പറഞ്ഞാൽ ആ നഷ്ടം നമുക്ക് മാത്രമാണ്. ഇവിടെയാണ് ഉപദേശത്തിൻ്റെയോ നിർദ്ദേശത്തിൻ്റെയോ ശകാരത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ വിലയും നിലയും നമ്മൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കാതെ എനിക്കറിയാം ഞാൻ പഠിച്ചോളാം നാളെ ആകട്ടെ എന്നുള്ള രീതിയിൽ പോകുന്ന തൻ്റെ ഇടത്തും അഹങ്കാരമെന്ന് പറയണ്ട, തൻ്റെ ഇടത്തും അത് നമ്മുടെ കണക്കുകൂട്ടലിൽ തെറ്റിക്കും. ഇത്രയേ ഉള്ളൂ, ഞാൻ പഠിച്ചോളാം, സമയമുണ്ടല്ലോ. ഈ മാറ്റിവെക്കൽ സ്വഭാവം വിനയാകുന്നതാണ് കാണുന്നത്. അത് ഒഴിവാക്കിയിട്ട് വിദ്യ സരസ്വതി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തൊഴിൽ മേഖലയിലേക്ക് ടെസ്റ്റ് എഴുതി റിസൾട്ട് മെയിൻ ലിസ്റ്റിൽ വന്ന് കിട്ടാനുള്ള യോഗം 2 ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മുടെ മുമ്പിൽ. അതിന് താല്പര്യപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഉത്രത്തിമുക്കാൽ, അത്തം, ചിത്തിരത്തര, കന്നിരാശി, ഭഗവതി സാന്നിധ്യം ഈശ്വരാധീനം തുണയായിട്ടുള്ള സമയവും നക്ഷത്ര യോഗവുമാണ് ഈ കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം. ഇവിടെ കേന്ദ്ര ആധിപതയം സർവം വീക്ഷിരാവം ശുഭേഷം തത് തദ്ഭാവം സകലബലതം പാപം ദൃഗ്യോഗഹീനം. ഇവിടെ വീട് മാറാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. പോകുന്ന സ്ഥലത്ത് മെച്ചു നല്ല ഉയർച്ചയും ഐശ്വര്യവും ഉണ്ടാകാൻ സാധ്യത. വാഹനം ചേഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. ചൊവ്വ, ശനി ഈ ദിവസങ്ങളിൽ പുതിയ വാഹനത്തിൻ്റെ താക്കോല് വാങ്ങാൻ പാടില്ല. കഴിയുന്നതും ആരാണോ വാങ്ങുന്നത് വാഹനം, ആരുടെ പേരിലാണോ, ആ ആളിൻ്റെ 3-ാം നാൾ, ഫോർ എക്സാമ്പിൾ അശ്വതിയാണെങ്കിൽ കാർത്തികയുടെ അന്ന് വാങ്ങാൻ പാടില്ല, കാർത്തികയാണെങ്കിൽ മകയിരത്തിൻ്റെ അന്ന് വാങ്ങാൻ പാടില്ല. ഇങ്ങനെ ആ 3-ാം നാൾ വരുന്ന ദിവസം ഒഴിവാക്കിയാൽ കഴിയുന്നത് നല്ലത്. വാഹനം ചേഞ്ച് ചെയ്യുന്നതിന് അനുകൂല സമയമാണ്. ഇവിടെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മെയിൽ ടാർഗറ്റ് ഉള്ളവരെ സംബന്ധിച്ചോളം അച്ചീവ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള വളരെ ഇതുണ്ട്. ഇൻഷുറൻസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്പൻ നേട്ടങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചിത്തിരത്തര, ചോതി, വിഷാദത്തിമുക്കാൽ, തുലാം രാശി. തുലാം രാശിക്കാരിൽ പ്രത്യേകിച്ച് ഭാവുകസ്ഥാനാധിപതയം സർവം വീക്ഷിരാവം ശുഭേഷം, ശുഭേഷാധിപതി വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം അപ്രതീക്ഷിതമായിട്ടുള്ള നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വരാനുള്ള സാധ്യത കൂടുതലാണ്. കളഞ്ഞിട്ട് പോകണോ വേണ്ടേ എന്ന് വരെ തോന്നിപ്പോൾ, പ്രത്യേകിച്ച് 1.5 മാസം കൂടെ പിടിച്ചു നിന്നാൽ വളരെ നല്ലൊരു ഓഫർ, ഓപ്പർച്യൂണിറ്റിയിലേക്ക്, പ്രോജക്റ്റിലേക്ക് മാറാനുള്ള സാധ്യതയും 1.5-3 വർഷം വരെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് വിജയിക്കാനും സാധ്യത ഉണ്ട്. വിദേശത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നവരെ സംബന്ധിച്ചോളം പോകുന്നതിലല്ല കാര്യം, അവിടെ ചെന്നാൽ ഉദ്ദേശിക്കുന്ന കരയ്ക്ക് എത്തണം, മെച്ചമുണ്ടാകണം,
ഒരു ഒന്നര രണ്ട് വർഷത്തിനകത്ത് അതിൻ്റെ കാര്യങ്ങളിൽ ഒരു ഉദ്ദേശിക്കുന്ന ഫലത്തിലേക്ക് എത്തിക്കണം ഒരു പരിധിവരെയെങ്കിലും. അപ്പം അതിന് മഹാ ത്രിപുര സുന്ദരി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. ധൈര്യം, അവിടെ ചെല്ലാൽ സഹകരണം, സഹായം, ഇതൊക്കെ ഈ ദേഹരക്ഷാ യന്ത്രം നമുക്ക് അനുകൂലമാക്കി. നമ്മുടെ എക്സ്പീരിയൻസ്, റിലേഷൻഷിപ്പ്, ഡീലിങ്സ്, ഇതെല്ലാം അവിടെ നമുക്കൊരു ഗുഡ് വിൽ ഉണ്ടാകാനും കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിറ്റീവ് എനർജി കിട്ടാനും ഈ ദേഹരക്ഷാ യന്ത്രം വളരെ ഗുണപ്രദമാകും. ചിത്രത്തര ചോദി വിഷാദത്തിമുക്കാൽ തുലാൻ രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വീടിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ, അതായത് കുടുംബ ഷെയർ, അത് തർക്കങ്ങളോ മറ്റ് കേസ് അല്ലെങ്കിൽ വ്യവഹാരാദി കാര്യങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പോകേണ്ട സാഹചര്യങ്ങളോ ഒഴിവാക്കിയെടുക്കാൻ പറ്റിയ ഒരു സെറ്റിൽമെൻറ്റ്, ഒത്തുതീർപ്പിലേക്ക് വന്നാൽ വളരെ അനുകൂലമായിട്ടുള്ള കാണും. പക്ഷേ അത് നമ്മളും കൂടെ മുൻകൈ എടുത്ത് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യും. വിഷാദത്തേക്കാൾ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി രണ്ടാമത്തെ സന്താന ഭാഗ്യം, അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് അതിനിനി നമുക്ക് കിട്ടില്ല എന്ന് സങ്കടപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം പോലും, 3 വർഷം കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു, 8 വർഷം കഴിഞ്ഞു, ആദ്യത്തെ സന്താന ഭാഗ്യമല്ല, രണ്ടാമതൊരു കുഞ്ഞിനെയും കൂടെ വേണമെന്ന് താല്പര്യപ്പെട്ടെന്ന് നിർക്കുന്നു. ഒത്തിരി ഫാമിലീസിൽ ഒരു തടസ്സം നിൽക്കുന്നവരെ സംബന്ധിച്ച് ഈ വൃശ്ചികൻ്റെ രാശിക്കാരനെ സംബന്ധിച്ചോളം ഭാഗ്യസൂക്ത പൂജ ചെയ്ത് സംവാദം കഴിക്കുക, ഉത്തമ സന്താന അനുകൂല ലബ്ധി, 3 മാസത്തിനകത്ത് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകും. അത് വ്രതശുദ്ധിയോടുകൂടി ചെയ്യണം, ശൈവമായിട്ട് ചെയ്യണം. ഫലം വളരെ വളരെ അനുകൂലമായിട്ട് 3 മാസത്തിനകത്ത് നമുക്ക് സന്തോഷമുണ്ടാകും, മധുരം, ജീവിതത്തിലെ സ്നേഹം, സന്തോഷവും എനർജിയും കൂടുതലുണ്ടാകും, യാതൊരു സംശയമില്ല. മൂലം പൂരാടം ഉത്രാടത്തിക്കാർ ധനുരാശി, ഈശ്വരാധീനം അനുകൂലം തന്നെയാണ്. ഇവിടെ തൃക്കേട്ട, ചതയം, തിരുവാതിര, മകം ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ വന്നാൽ കഴിയുന്നതും ഘടനയും പാപസാമ്യവും അനുയോജ്യം അല്ലെങ്കിൽ നടത്താൻ പാടില്ല. കാരണം സ്വന്തക്കാർ വഴി ചില പ്രപ്പോസൽ വന്ന് കല്യാണം നടന്ന് സന്താനഭാഗ്യം ഡിലേ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അനവധി. അപ്പം തൃക്കേട്ട, തിരുവോണം, മകം ഈ പറഞ്ഞുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി പൊരുത്തം നോക്കിക്കൊണ്ട് കണ്ട് മാത്രമേ നടത്തുവാൻ പാടുള്ളൂ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർ, അതായത് ബിടെക് കഴിഞ്ഞ് എംടെക്, MBA, അതുപോലെ CA, ആ തരത്തിലുള്ള പഠനം, സിവിൽ സർവീസ് മേഖലയിൽ നിൽക്കുന്നവർ സംബന്ധിച്ച് ചില ചലഞ്ചസും പ്രശ്നങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന് മഹാസുദർശന യന്ത്രം ദേഹരക്ഷയുടെ ധരിച്ചാൽ വളരെയധികം ഗുണപ്രദമാകും. ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി, ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട്. ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷ. അത് നീണ്ടു 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 പോയത് തടസ്സം മാറി അനുകൂലമാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വേറൊരു അപ്രതീക്ഷിതമായിട്ടുള്ള കാൽവെപ്പിൽ കൂടി ചില ബിസിനസ് മേഖലയിലേക്ക് നമുക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കാനുള്ള സമയമാണ്. ഇവിടെ നെഗറ്റീവായിട്ടുള്ള എനർജി നമ്മളെ മനസ്സിനെയും ശരീരത്തെയും പ്രവൃത്തിയെയും തളർത്തുന്നുണ്ടെങ്കിൽ അതിന് ഗോമേതകമെന്ന് പറയുന്ന കല്ല് പൂജിച്ച് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അത് മോതിര വിരലാണ് ധരിക്കേണ്ടത്. 3 മാസത്തിനകത്ത് തന്നെ എന്ത് കാര്യത്തിലോ നമുക്ക് പ്രതിബന്ധങ്ങളുണ്ടോ അത് മാറി മുന്നോട്ട് പോകാനുള്ള വഴി ആ കല്ലിന്, അതിൻ്റെ പവർ ഉണ്ടാവുമെന്ന് യാതൊരു സംശയമില്ല. മകരൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചില സ്നേഹബന്ധങ്ങൾ, അഫയറുകൾ ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു കാര്യമില്ല, പെട്ടെന്ന് ബ്രേക്കപ്പ്, ചെറിയ കാര്യങ്ങളിൽ ഇവിടെ വച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ ഇതിലെന്തായാലും ഒരു കൂട്ടർക്ക് അത് സഹിക്കാൻ പറ്റില്ല. പക്ഷേ ആ ഒരു സന്നിഗ്ധാവസ്ഥ, സങ്കടാവസ്ഥ, ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ തരണം ചെയ്തേ പറ്റൂ. കാരണം നമ്മുടെ പഠനത്തെയോ നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെയോ നമ്മുടെ വിജയത്തെയോ നമ്മുടെ ജോലി സമ്പത്തിനെയോ അല്ലെങ്കിൽ വീട്ടിലുള്ള അന്തരീക്ഷത്തെയോ അത് ബാധിക്കാൻ പാടില്ല. നമ്മൾ കാരണം ഒരു വിധി നിയതി എന്ന് പറഞ്ഞ സംഗതിയുണ്ട്.
അതുകൊണ്ടാണ് വരുന്നത്, നമ്മുടെ കുറ്റം കൊണ്ടല്ല. ഇത് ശരിയായി വരാൻ ചിലപ്പോൾ സമയമെടുക്കും, കുറച്ച് കാലഘട്ടം. അവിടെ നമ്മൾ മസിൽ പിടിച്ചിട്ട് എൻ്റെ കുറ്റമല്ലല്ലോ, ഞാൻ എന്താ ഇങ്ങനെ എന്ന് തോന്നിയിട്ട് കഥയില്ല. ഇവിടെ അമൃതശുലിനി കവചിത മന്ത്രം ദേഹരക്ഷ എടുത്തിരിക്കുക, ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള ശക്തിയും മുന്നോട്ട് പോകാനുള്ള വഴിയും തെളിയുന്നതിന് യാതൊരു അമൃതശൂലിനി യന്ത്രം ദേഹരക്ഷ ധരിക്കുക. അവിട്ടത്തര ചതയം പൊരുരുട്ടാതി മുക്കാൽ കുംഭരാശി. കുംഭരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ടുണ്ട്. ഇവിടെ പാർട്ട്നർഷിപ്പ് മേഖലയിൽ രേവതി ചതയം ഉത്രട്ടാതി മകീര നക്ഷത്രങ്ങളിൽ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം, ഡിസ്കഷൻ വേണമെന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങൾ തെറ്റിദ്ധാരണ വരാൻ പാടില്ല. ചില അപവാദങ്ങൾ, സ്ത്രീക്ക് ചില ബന്ധങ്ങളെന്ന് പറഞ്ഞിട്ടുള്ള അപവാദങ്ങൾ, പുരുഷൻ സമുദ്രം ചില ബന്ധങ്ങളെന്ന് പറഞ്ഞ അപവാദങ്ങൾ, എന്തിനേ ചെറിയൊരു മെസ്സേജിൻ്റെയോ ഫോൺ വിളിയുടെയോ പേരിലുള്ള പ്രശ്നങ്ങൾ, സംശയം, ദേഷ്യം, വിശ്വാസക്കുറവ് വരാം. കാരണം ഈ മൊബൈൽ യുഗത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ ഈ ചാറ്റിംഗ് യുഗത്തിൽ കുറച്ച് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പോകുമ്പോൾ ഫ്രണ്ട്ഷിപ്പിനെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഇത് ഫാമിലി ലൈഫിനെ ബാധിക്കാനും ഡിവോഴ്സ് വരെ പോകാനുള്ള സാധ്യത ചില മേഖലയിൽ വന്നുകൂടായികയില്ല കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചു. ഇവിടെ നമുക്ക് നമ്മുടേതെന്ന് പറയണ സ്നേഹം എന്ന് പറയണ നമ്മുടെ കുടുംബം എന്ന് പറയണ സങ്കല്പം ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുന്നത് വളരെ പെട്ടെന്നായിരിക്കും. ഇതിനെ സപ്പോർട്ട് ചെയ്യാനും ആഘോഷിക്കാനുള്ള ആൾക്കാർ എവിടുന്നെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ വന്നു ചേരുമെന്നോ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ എരിതീയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയും. പക്ഷെ ഇവിടെ നമ്മൾ ആർജവത്തോടു കൂടി ഒരു ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം. കാരണം നമ്മുടെ ജീവിതം മറ്റുള്ളവരിട്ട് അലക്കേണ്ടതില്ലാന്ന്. കോടതിയായിരുന്നാലും ഇവിടെയായിരുന്നു. ഇവിടെ ഐക്യമത്യ സൂക്ത പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് ഈ വക തടസ്സങ്ങൾ മാറ്റുക. ഐക്യമത്യ അല്ലെങ്കിൽ സംവാര സൂക്ത യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം അറ്റാച്ച്മെൻറ്റുകൾ, മക്കൾ, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, സഹോദരി, ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ പലപ്പോഴും ഒരു യാന്ത്രിക ജീവിതത്തിൽ ഗൃഹത്തിൽ പ്രതിഫലിക്കാതെ മാറി മാറിപ്പോകും. യാന്ത്രിക ജീവിതം, എണീക്കുന്നു, ഒരാൾ ഒരു വഴിക്ക് പോകുന്നു, ചെരിപ്പിടുന്നു, പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, വേറൊരാൾ വഴി വന്നിരിക്കുന്നു, വേറൊരു സമയത്ത് പോകുന്നു, കാര്യങ്ങൾ പോകുന്നു, ഹായ് ഹായ് ഹായ്. ഈ കുടുംബജീവിത മാറ്റം അത് റിലേഷൻഷിപ്പിലും സഹകരണത്തിലും കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്ന ദുഃഖവും സ്നേഹവും പകർന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ദുഃഖം മനസ്സിലാക്കണം, സ്നേഹവും മനസ്സിലാക്കണം. ഇവിടെ ഭക്ഷണം കഴിക്കാൻ പോലും ഒന്നിച്ചിരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് പല വീട്ടിലും. സമയക്കുറവാണ്, സാഹചര്യമാണ് ഒക്കെ ശരി, പക്ഷേ ഇതിന് ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമെങ്കിലും ഭക്ഷണം കഴിക്കുക, പള്ളിയിൽ പോവുക, അമ്പലത്തിൽ പോവുക, മ്യൂസിയത്തിൽ പോവുക, നടക്കാനിറങ്ങുക, എന്തായിരുന്നാലും ആ ഒരു ഒന്നിച്ചുള്ളൊരു കൂട്ടായ്മയുടേതായിട്ടുള്ള ഒരു വിജയവും സന്തോഷവും ആഘോഷവും സ്നേഹവും സംതൃപ്തിയും നമ്മളായിട്ട് തന്നെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. ഇത് പല മേഖലയിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഓ, അതിലൊന്നും അത്ര കാര്യമില്ല, ഫോൺ വിളിച്ചാൽ പോരെ, ഒരു മെസ്സേജ് ഇട്ടാൽ പോരെ. അതല്ല, ചില കാര്യങ്ങൾ നമ്മൾ, അമ്മേ ഞാൻ പോകുന്നു, ആ ഞാൻ ഇറങ്ങുകയാണ്, ഈ തരത്തിലുള്ള കാര്യങ്ങൾ പോലും ഇല്ല എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് പ്രത്യേകിച്ച് കുംഭൻ രാശിക്കാരിൽ ഇത് കറക്റ്റ് ചെയ്തെടുക്കേണ്ട ഒരു സമയമാണ്. ഇവിടെ ശ്രീ രാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുകയോ അല്ലെങ്കിൽ പൂജാമുറിയിൽ വെച്ച് വിളക്ക് കത്തിക്കുകയോ ചെയ്യുക. ആ ഒരു ആത്മീയ, ആ ഒരു സ്നേഹ ഭൗതിക ഭാവങ്ങൾ നമ്മുടെ കുടുംബത്തിൽ പരസ്പരമുള്ള ബഹുമാനവും ഗുരുത്വം, മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതിൻ്റെ തിരിച്ചു വരവ് അവിടെ ഉണ്ട്. പക്ഷെ അത് മാറി നിൽക്കുന്നു, തിരിച്ചു വരവ് നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ പറ്റും. ശ്രീ രാജരാജേശ്വരി ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കാം. പൊരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി മീനൻ രാശി, ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചെടുക്കേണ്ട സാഹചര്യം വന്നുകൂടായികയില്ല. കാരണം കൂടെ നിന്നാലും പ്രതിയാകുന്ന സമയദോഷമെന്ന് വേണമെങ്കിൽ പറയാം. ശ്രദ്ധയും ക്ഷമയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളായിട്ടുണ്ടാക്കിയെടുത്തേ പറ്റൂ. എടുത്തു ചാടരുത്,
ബന്ധങ്ങൾ പ്രശ്നങ്ങൾ നമുക്ക് നെഗറ്റീവായിട്ട് തന്നെ വരും. മറ്റൊരു പ്രധാനപ്പെട്ട എക്സാം ടൈമിൽ കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ടായിരുന്നാൽ അത് ഓർമ്മയും കോൺഫിഡൻസിനെയും നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റും. എക്സാം ടൈമിൽ പരീക്ഷാ വേള പ്രത്യേകിച്ച് 10-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ നിൽക്കുന്നവരെ സമയത്ത് എൻട്രൻസ് പ്രത്യേകിച്ച് കാര്യങ്ങൾ. കുടുംബ പരദേവരാസ്ഥാനത്ത് യോഗീശ്വര മന്ത്രമൂർത്തി സ്ഥാനങ്ങളെ രുദ്രാക്ഷം പീഠം പെരമ്പിരിത്യാരികൾ വെച്ചാരാധിച്ച അനുഗ്രഹം കിട്ടിയിട്ടുള്ള കുടുംബത്തിൻ്റെ സാന്നിധ്യം, അവിടെ സമർപ്പണവും പ്രാർത്ഥനയും നമ്മളായിട്ട് പോയി ചെയ്ത് പരിഹരിക്കണം. എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. സർപ്പപൂജകൾ അതിൻ്റെ പൂജകൾ മുടങ്ങിയിട്ടുള്ളതെല്ലാം ചെയ്യുക, പിതൃപൂജകൾ മുടങ്ങിയിട്ടുള്ളതെല്ലാം ചെയ്ത് കറക്റ്റ് ചെയ്യുക, തീർത്ഥയാത്രകൾ പ്ലാൻ ചെയ്ത് കുടുംബസമേതവും എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പോവാം. അതായത് പോകാനുള്ള പ്രാർത്ഥനകൾ, മൂകാംബിയായിരുന്നാലും കാശിയായിരുന്നാലും ചാർധാമായിരുന്നാലും എവിടെയായിരുന്നാലും ഗുരുവായൂരായിരുന്നാലും എവിടെയായിരുന്നാലും യാത്രകൾ മാറ്റിവെച്ചതും മുടങ്ങിയതും പോകാനുള്ള പ്ലാൻ ചെയ്യുക, കുട്ടികളെ കൊണ്ടുപോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ സന്തോഷകരമായിട്ടുള്ള രീതിയിൽ അത് സംസാരിച്ച് സെറ്റിൽമെൻ്റ് ആക്കാനുള്ള സാധ്യത വരുന്ന കാലഘട്ടമാണ്, അനുകൂലമാണ് ദൈവാധീനം. അതോടൊപ്പം വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ വാഹനം വാങ്ങുക അല്ലെങ്കിൽ പഴയ വാഹനം ചേഞ്ച് ചെയ്ത് വാങ്ങുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോയാൽ അഥവാ ലോൺ എടുത്താലും നമുക്ക് അത് കൃത്യനിഷ്ഠയോടുകൂടി അടച്ച് കാര്യങ്ങൾ ഒരു കരയ്ക്കെത്തിച്ച് വിജയത്തിലെത്താൻ പറ്റും. തീർച്ചയായിട്ടും വിഘ്നേശ്വര പൂജ നമ്മുടെ ഗൃഹത്തിൽ ചെയ്യാൽ അമ്പലത്തിൽ പോയി ഗണപതി ഹോമം ചെയ്യുന്നത് തടസ്സങ്ങൾ മാറാൻ ഗുണകരമാകും. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തിരികെയാണ്. വീണ്ടും അടുത്ത ആഴ്ച.